ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യോബിന്റെ പുസ്തകം 34 അധ്യായം ഇന്ന് നമുക്ക് പഠന വിധേയമാക്കാം. 32 മുതലുള്ള അധ്യായങ്ങളിൽ എലീഹൂ എന്ന കഥാപാത്രത്തിന്റെ രംഗപ്രവേശവും അദ്ദേഹവും യോബിന് നൽകുന്ന ചില ഉപദേശങ്ങൾ ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 32-33 അധ്യായങ്ങൾ വിശദമായിട്ട് നാം പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് 34 അധ്യായത്തിലേക്ക് വരുമ്പോൾ എലീഹൂവിന്റെ യോബിനോടുള്ള പ്രതിവാദം തുടരുകയാണ്. യോബിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. പക്ഷെ ഒരു പ്രത്യേകത, മറ്റ് സ്നേഹിതന്മാരുമായിട്ടുള്ള വാദം പ്രതിവാദങ്ങൾ പോലെ എലീഹൂ പറയുന്ന കാര്യങ്ങൾക്ക് യോബ് ഒരു മറുപടി നൽകുന്നതായി ഈ തുടർന്നുള്ള അധ്യായങ്ങളിൽ ഇല്ല എന്നൊരു വ്യത്യാസമുണ്ട് എന്ന് നാം ഓർക്കണം. ഈ ദിവസത്തെ നമ്മളൊരു പ്രത്യേക ചിന്തയ്ക്കായി ഒരു വാക്യം വേർതിരിക്കുകയാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ദൈവ സന്നിധിയിൽ ദൈവത്തിന്റെ ദൃഷ്ടികൾ എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് വിശുദ്ധ വേദവസ്ത്രം സത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആശയമാണല്ലോ. സൃഷ്ടാവിന്റെ കണ്ണുകളിൽ നിന്ന് ഒളിച്ച് നമ്മുടെ സൃഷ്ടാവിന്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് എങ്ങും മാറി പോകാൻ സാധ്യമല്ല. ബിക്കോസ് ഹി ഈസ് ആൻ ഓംനിപ്രസന്റ് ഗോഡ്. എല്ലായിടത്തുമുള്ള, എല്ലാം അറിയുന്ന ആൻ ഓംനിസിയന്റ് ഗോഡ്, എല്ലാം അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാം കാണുന്ന സർവശക്തനായ ദൈവമാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ യോബിന് ഉപദേശം നൽകി വരുമ്പോൾ ഇത് എലീഹൂ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും സർവശക്തനായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം ഈ അധ്യായത്തിൽ 34 അധ്യായത്തിൽ നമ്മോട് ശക്തമായിട്ട് ഉദ്ബോധിപ്പിക്കുന്നു. ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, ചാപ്റ്റർ 34:21-22, 34 അധ്യായം 21-22 അധ്യായങ്ങൾ. അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ സകല വഴികളിന്മേലും ഇരിക്കുന്നു, മനുഷ്യന്റെ നടപ്പുകയും അവൻ കാണുന്നു. ദുഷ്പ്രവർത്തിക്കാർക്ക് ഒളിച്ചു കൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടമില്ല, അന്ധത തമസമില്ല. For his eyes are upon the ways of mortals or men, and he sees all their steps. There is no gloom or deep darkness where evil doers may hide themselves. പലപ്പോഴും പലതരത്തിലുള്ളതായ തിന്മകൾ പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നത് ഇത് കാണുന്ന മറ്റാരും കാണുന്നില്ലല്ലോ, ഇത് ഞാൻ ചെയ്ത് മുമ്പോട്ട് എനിക്ക് പോകാമല്ലോ, ഇങ്ങനെ പോകുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ലല്ലോ, സംഭവിച്ചിട്ടില്ലല്ലോ. പക്ഷെ വളരെ ശക്തമായി വേദവസ്ത്രം നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നു, ഈ ലോകത്തിലെ മനുഷ്യൻ, അതായത് എന്റെ സൃഷ്ടികൾ, അവർ എന്തെല്ലാം കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഒളിച്ച് ചെയ്യുവാൻ ശ്രമിച്ചാലും മനുഷ്യന്റെ ദൃഷ്ടികളിൽ ഒരുപക്ഷെ അത് പലപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിച്ചാലും സൃഷ്ടാവിന്റെ നയനങ്ങളിൽ നിന്ന് സൃഷ്ടിക്ക് ഒരിടത്ത് ഒരന്ധതമസ്സിന് പോയി ഒളിക്കുവാൻ സാധ്യമല്ല എന്ന് ഈ വാക്യം പറയുകയാണ്. 34 അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ. അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേൽ ഇരിക്കുന്നു, മനുഷ്യന്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. ദുഷ്പ്രവർത്തിക്കാർക്ക് ഒളിച്ചു കൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടമില്ല, അന്ധ തമസമില്ല. 34 അധ്യായത്തിന്റെ വിശദമായ പഠനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ജനറൽ അനാലിസിസ് നമ്മൾ കാണേണ്ടത്, 1 മുതൽ 3 വരെയുള്ള ഈ വാക്യങ്ങളിലായിട്ട് നമുക്ക് വളരെ കഥാപാത്രം സ്വയം തന്നെ തന്നെ മഹത്വവാനായിട്ട് കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നത്. അവൻ പറയുന്നു, ഇതുവരെ ഞാൻ വിചാരിച്ചു നിങ്ങൾ പ്രായമുള്ളവരൊക്കെ ഈ യോബ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കൊടുത്ത് അവനെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ സാധിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാകുന്നു, നിങ്ങൾക്ക് ആർക്കും അവന് ഉത്തരം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചെറുപ്പമാണെങ്കിലും ഞാൻ മുമ്പോട്ട് വന്ന് അതിന് ഉത്തരം പറയുകയാണ്. എനിക്കും എന്നെ തന്നെ സർപ്രൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിജ്ഞാനികളെ, ജ്ഞാനികളെ, നിങ്ങളെല്ലാം വന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ
സ്നേഹിതന്മാർ. അവരിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഏലിഹൂ എന്നുള്ള കഥാപാത്രം വരുമ്പോഴും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഇയോബിന്റെ കാര്യത്തിൽ സർവശക്തനായ ദൈവം തന്നെ അവന്റെ സൃഷ്ടാവ് തന്നെ അവസാനം രംഗപ്രവേശം ചെയ്ത് അവന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നത്. അതുപോലെ ഈ അധ്യായത്തിന്റെ തന്നെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇയോബ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. ഇയോബ് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എലിഹൂ പറയുന്ന കാര്യങ്ങൾ അത് വാസ്തവത്തിൽ ഇയോബ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് മുമ്പുള്ള വാക്യം നമ്മൾ കാണും. അപ്പൊ എലിഹൂ added and twisted Job's words to strengthen his own argument. അപ്പൊ തന്റെ ആർഗ്യുമെന്റിനെ കൂടുതൽ ശ്രദ്ധ ചെയ്യുവാനായിട്ട് ഈ ഭാഗത്ത് നമ്മൾ കാണാം. എലിഹൂ added and twisted the words of Job ഞാൻ ശിക്ഷ സഹിച്ചു, ഞാൻ ഇനി കുറ്റം
എന്ന് എന്തുകൊണ്ട് യോബിന് പറയാൻ പറ്റുന്നില്ല? എലിഹു ചോദിക്കുകയാണ്, ഞാൻ കുറ്റം ചെയ്തു, ഞാൻ ശിക്ഷ സഹിക്കാവുന്ന ശിക്ഷകളെല്ലാം ഞാൻ സഹിച്ചു, അതുകൊണ്ട് ഞാൻ ഇനിയും കുറ്റം ചെയ്യുകയില്ല, ഇനി ഞാൻ നീതിമാനായി ജീവിച്ചുകൊള്ളാം എന്ന് എന്തുകൊണ്ടാണ് യോബ് സമ്മതിക്കാത്തത്? സെക്കൻഡ്, ഞാൻ കാണാത്തത് എന്നെ പഠിപ്പിക്കണമേ, ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും അറിയുന്നവനല്ല, അതുകൊണ്ട് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കണമേ എന്ന് എന്തുകൊണ്ടാണ് യോബ് ദൈവത്തോട് അപേക്ഷിക്കാത്തത്? മൂന്ന്, ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുകയില്ല എന്നെന്തുകൊണ്ടാണ് യോബ് സമ്മതിക്കാത്തത്? ഈ മൂന്ന് കാര്യങ്ങൾ നമ്മോട് ചോദിക്കുകയാണ്. എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? എലിഹു ചോദിക്കുകയാണ്, ഈ മുമ്പ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ആരെങ്കിലും എന്നോട് ഉദ്ദേശിക്കുന്ന യോബ് ദൈവത്തോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു പ്രസ്താവന നടത്തുകയാണ്. ഇനി അടുത്ത വാക്യങ്ങളിലായിട്ട് പറയുന്നു, പക്ഷെ ഈ കാര്യങ്ങളൊന്നും യോബ് ചെയ്യുന്നില്ലെങ്കിൽ യോബ് പിന്നെ എന്താണ് ചെയ്യുന്നത്? യോബ് എന്താണ് ചെയ്യുന്നത്? 34-ാം വാക്യം, അവൻ വെറും അറിവില്ലാതെ സംസാരിക്കും, ഒരു വിവേകവുമില്ലാതെ യോബ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവന്റെ വാക്കുകളിൽ ജ്ഞാനമില്ല, ദുഷ്ടന്മാരെ പോലെ അവൻ പ്രതിവാദിക്കുന്നു. അതുകൊണ്ട് ഈ കാരണങ്ങളാൽ, ഈ മൂന്ന് കാരണങ്ങളാൽ എലിഹു പറയുകയാണ്, അതുകൊണ്ട് അവനെ ആദ്യമോട് എന്താ പരിശോധിക്കണം. അവന്റെ ആദ്യം മുതലുള്ള 3-ാം അധ്യായത്തിന് മുതലാണ് യോബ് വാദമെന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ പ്രവൃത്തികളെ ശോധന ചെയ്യണം, അവനെ ആദ്യമോടെന്താ പരിശോധിച്ച് വേണം അവന്റെ മേൽ നീതി നടത്താനെന്ന് എലിഹു പറയുകയാണ്. 37-ാം വാക്യത്തിൽ പറയുന്നു, യോബ് പാപത്തോടൊപ്പം ദ്രോഹവും ചെയ്യുന്നു, തന്റെ കൈകൊട്ട് ദൈവത്തിന് വിരോധമായി അവൻ വാക്ക് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന സ്നേഹിതന്മാരും അവരെ വ്യസനിപ്പിക്കുന്ന ആശ്വാസന്മാരായി തീർന്നുവെങ്കിൽ ഇടയ്ക്ക് കയറി വരുന്ന എലിഹു എന്ന കഥാപാത്രവും തമ്മിൽ വലിയ വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. ഇവിടെ ഈ എലിഹു എന്ന ചെറുപ്പക്കാരനെന്ന് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന എലിഹുവും ഒരു തരത്തിൽ പറഞ്ഞാൽ അവനും യോബിനെ വേദനിപ്പിക്കുവാനായിട്ട് അവന്റെ വേദനയുടെ കാഠിന്യം കൂട്ടുവാനായിട്ട് പരിശ്രമിക്കുക. അപ്പൊ ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഉദ്ദേശം, മനുഷ്യന് അല്പമെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത് അവരുടെ വേദനകളിൽ ആശ്വാസം കൊടുക്കുക, അവരോടൊപ്പം നിന്ന് അവരെ കൂടുതൽ ബലപ്പെടുത്തുക എന്നാണ്. അത് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നത് മാത്രമല്ല, കൂടുതൽ അവരെ ദ്രോഹിക്കുവാനും കൂടുതൽ അവരെ വ്യസനിപ്പിക്കുവാനുമാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. ആത്യന്തികമായിട്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സർവശക്തനായ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ എല്ലാ വഴികളും, ഓരോ നിമിഷമുള്ള മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ, ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ, ഇതൊന്നും സർവശക്തന്റെ കണ്ണുകളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് ഈ പുസ്തകം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മളെല്ലാവരുടെ മേലും ആവശ്യമാണ്.